ആരോഗ്യ സേവന മേഖലകളിൽ ഉൾപ്പെടെ കേരളം നടത്തുന്ന ജനക്ഷേമ ഇടപെടലുകൾ അതില്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചത്. വർഷം തോറും 10000 കണക്കിന് കോടി രൂപയുടെ കുറവ് വിഹിതമാണ് കേന്ദ്രം കേരളത്തിന് അനുവദിക്കുന്നത്. സാമ്പത്തികമായി കേരളത്തെ ഞെക്കി ഞെരുക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളിൽ കുറവ് വരാതെ സംസ്ഥാനം ജാഗ്രത പാലിക്കുന്നുണ്ട്. അതാണ് പിണറായി സർക്കാർ. അപ്പോഴെല്ലാം സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നതിന്റെ ഗ്യാരണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ വർഗീയതയ്ക്കെതിരായ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകണം. അതിനു മുന്നിൽ നിൽക്കാൻ സിപിഎം എപ്പോഴും ഉണ്ടാകും. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല, പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നൽകിയ വാഗ്ദാനങ്ങളാണ്, അതൊന്നും പാലിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൽ 2016 മുതൽ ഇങ്ങോട്ട് പിഎസ്സി വഴി മാത്രം 2 ലക്ഷത്തോളം പേർക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകി. അതാണ് പിണറായി സർക്കാർ. തൊഴിൽ നൈപുണ്യം നേടിയവർക്കാണ് എല്ലായിടത്തും പ്രാധാന്യം. അതിനാൽ ഈ മേഖലകളിൽ പരിശീലനം നൽകാൻ പിണറായി സർക്കാർ ശ്രമിക്കും. മാർച്ച് 31 ആകുമ്പോഴേക്കും 1.5 ലക്ഷം പേർക്ക് തൊഴിൽ സംരംഭം ഉറപ്പാക്കും. സംസ്ഥാന സർക്കാരിനെ താഴെയിറക്കാനാണ് ചില മാധ്യമങ്ങളുടെ ശ്രമം. പ്രതിപക്ഷങ്ങളുടെ ശ്രമം മാത്രമല്ല, ചില മാധ്യമങ്ങളുടെയും ശ്രമം. ശിവശങ്കറിനെയും സ്വപ്നയെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞിട്ടും 99 സീറ്റുകളോടെയാണ് ഇത്തവണ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയത്, ഭരണ തുടർച്ചയുണ്ടായത്. ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളയുമെന്നതാണ് ജനുവരിയിൽ നടത്തിയ ഗൃഹസന്ദർശനങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്ന ജനങ്ങൾ ചെറിയ ചെറിയ പോരായ്മകളും അവരോട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ഈ ഭവന സന്ദർശനത്തിന് പോകുന്ന നേതാക്കന്മാരോട് അവയെല്ലാം പരിഹരിച്ച് സർക്കാരും പാർട്ടിയും മികച്ച മുന്നേറ്റമുണ്ടാക്കും, ഒരു സംശയവുമില്ല. മാധ്യമങ്ങൾ നിർത്താതെ കുപ്രചരണങ്ങൾ നടത്തുമ്പോഴും ജനങ്ങൾ സർക്കാരിനും പാർട്ടിക്കും പിന്തുണ നൽകുന്നു. തെറ്റായ പ്രവണതകളുണ്ടായാൽ വെച്ചുപൊറുപ്പിക്കില്ലെന്നാണ് എം വി ഗോവിന്ദൻ്റെ ആഹ്വാനം. പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ പ്രതിരോധ ജാഥയെ കുമ്പളയിൽ വരവേൽക്കാൻ എത്തിയത് ആയിരങ്ങളായിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 17 ലോക്കലുകളിൽ നിന്നായി വാഹനങ്ങളിലും മറ്റുമായാണ് പ്രവർത്തകരെത്തിയത്. ജില്ലയിലെ നാടൻപാട്ട് കലാകാരന്മാരുടെ സംഘടനയായ നാട്ടു കലാകാരക്കൂട്ടം അതിൻ്റെ നേതൃത്വത്തിൽ നാടൻപാട്ടിലൂടെയും വിപ്ലവഗാനങ്ങളിലൂടെയും ഉദ്ഘാടന പരിപാടി പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു. ജാഥാ ലീഡറെയും അംഗങ്ങളെയും സംഘാടക സമിതി തലപ്പാവും ഷാളും അണിയിച്ചും മെമ്മൻഡോ നൽകിയും വേദിയിലേക്ക് സ്വീകരിച്ചു. മയങ്കളൂർ മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി കാസർഗോഡ് അടൂരിലെ രവിശങ്കർ പെൻസിൽ ഡ്രോയിങ്ങിൽ തീർത്ത മുഖ്യമന്ത്രിയുടെ ചിത്രം വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങി. 1968 മുതൽ കുമ്പളയിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന 82 വയസ്സുകാരനായ ഡോക്ടർ കെ സർവേശ്വര ഭട്ടിനെ ആ യോഗത്തിൽ ആദരിച്ചു. മഞ്ചേശ്വരം ഗോവിന്ദ പൈ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി എം സലീം രചിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും ഒരു ചരിത്രാന്വേഷണം എന്ന പുസ്തകത്തിൻ്റെ കന്നഡ പതിപ്പ് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ജി എൻ നാഗരാജന് കൈമാറി മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ചു.